കണ്ണൂർ നടുവിലിൽ ഓടിക്കൊണ്ടിരുന്ന കുഴൽക്കിണർ ലോറി തീപിടിച്ചു നശിച്ചു. ഇന്ന് പുലർച്ചെ 3 മണിയോടെ പള്ളിത്തട്ടിൽ വെച്ചാണ് തീപിടുത്തമുണ്ടായത്. ശ്രീകണ്ഠപുരത്തിനടുത്ത് നിണ്ടിയേങ്ങയിൽ നിന്നും കുഴൽക്കിണർ നിർമ്മാണത്തിന് ശേഷം തിരിച്ച് ആലക്കോട്ടേക്ക് പോവുകയായിരുന്ന ലോറിക്കാണ് തീപിടിച്ചത്. ഡ്രൈവറും സഹായിയും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇരുവരും ഓടി രക്ഷപ്പെട്ടു. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ആദ്യം പിടിയിലായ 6 പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ബാക്കിയുള്ള 12 പ്രതികളെ കൂടി വിശദമായി ചോദ്യം ചെയ്യലിനായി പോലീസ് വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. പ്രതികളുടെ തെളിവെടുപ്പും ഇന്നുണ്ടായേക്കും. മുഖ്യപ്രതി സിഞ്ചോ ജോൺസണെ ഹോസ്റ്റലിൽ എത്തിച്ച് തെളിവെടുത്തു. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷ യുവജന സംഘടനകൾ. കോൺഗ്രസിന്റെ പോഷക സംഘടനകളുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്ന് മാധ്യമസമ്മേളനം. മഹിളാ കോൺഗ്രസും KSU യൂത്ത് കോൺഗ്രസും സംയുക്തമായാണ് സമ്മേളനത്തിന്റെ ഭാഗമാകുക. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ കള്ളപ്രചാരണം എന്നാരോപിച്ച് CPMന്റെ പ്രതിഷേധ കൂട്ടായ്മ ഇന്ന്. CPM കൽപ്പറ്റ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം. വൈകിട്ട് 4 സർവകലാശാലയ്ക്ക് മുന്നിലാണ് പ്രതിഷേധം. ശമ്പളം വൈകുന്നതിനെതിരെ സർക്കാർ ജീവനക്കാർ ഇന്നു മുതൽ സമരത്തിൽ. സെക്രട്ടേറിയറ്റ് സബ് ട്രഷറി ഗേറ്റിനു മുന്നിൽ നിരാഹാരം നടത്തും. ഫെബ്രുവരിയിലെ ശമ്പളം അടിയന്തരമായി ലഭ്യമാക്കണമെന്നാണ് ആവശ്യം. SSLC പരീക്ഷയ്ക്ക് ഇന്ന് തുടക്കം. കേരളം, ലക്ഷദ്വീപ്, ഗൾഫ് എന്നീ മേഖലകളിലായി 2971 പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഉള്ളത്. പരീക്ഷ എഴുതുന്നത് 427,105 വിദ്യാർത്ഥികൾ. ദേവസ്വം മന്ത്രി K.രാധാകൃഷ്ണൻ പമ്പയിലെത്തും. രാവിലെ 11 മണിക്കാണ് യോഗം. അടുത്ത മണ്ഡലകാലത്തിനുള്ള ഒരുക്കങ്ങൾക്കും യോഗത്തിൽ തുടക്കമാകും. പാർക്കിംഗ് ഗ്രൌണ്ടിലെ ഒരുക്കങ്ങളും ടോയ്ലറ്റ്, സ്നാനഘട്ടം എന്നിവിടങ്ങളിലെ സൌകര്യം വർദ്ധിപ്പിക്കലും ചർച്ചയാകും. നിയമസഹായം തേടിയെത്തിയ യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ മുൻ സർക്കാർ അഭിഭാഷകൻ PG മനുവിന്റെ ജാമ്യഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ചോറ്റാനിക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ജാമ്യാപേക്ഷ. പ്രമേഹരോഗം വർദ്ധിച്ചതിനാൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും ശസ്ത്രക്രിയ കഴിഞ്ഞ് ഇടതുകാലിൽ സ്റ്റീൽ ഇട്ട സ്ഥലത്ത് പഴുപ്പുണ്ടെന്നും മനു. അട്ടപ്പാടിയിൽ വീണ്ടും നവജാത ശിശുമരണം. ഷോളയൂരിലെ ആകാശ് പൂർണിമ ദമ്പതികളുടെ ആൺകുഞ്ഞാണ് മരിച്ചത്. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഞായറാഴ്ച രാവിലെ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലായിരുന്നു പ്രസവം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി കോൺഗ്രസിൽ അന്തിമ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ. KPCC അധ്യക്ഷൻ K.സുധാകരൻ ഇന്ന് ഡൽഹിയിൽ. നാളെ കോൺഗ്രസ് അധ്യക്ഷനുമായി ചർച്ച. ബുധനാഴ്ചയോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമെന്ന് സൂചന. സഭയിൽ പ്രസംഗിക്കാനോ വോട്ട് ചെയ്യാനോ കൈക്കൂലി വാങ്ങുന്ന കേസിൽ MPമാരും MLAമാരും വിചാരണ നേരിടേണ്ട എന്ന ഉത്തരവിനെതിരായ അപ്പീലിൽ സുപ്രീംകോടതി വിധി ഇന്ന്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അടങ്ങുന്ന 7-അംഗ ഭരണഘടനാ ബെഞ്ച് വിധി പറയും. ജനപ്രതിനിധികൾക്ക് നിയമപരിരക്ഷ നൽകേണ്ടതില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്രം. പ്രധാനമന്ത്രി ഇന്ന് തെലങ്കാനയിലെത്തും. ആദിലാബാദിൽ 56,000 കോടി രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. തുടർന്ന് ചെന്നൈയിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി ആണവോർജ വിഭാഗത്തിന് കീഴിലുള്ള കൽപ്പാക്കത്തെ നഭികിയ വിദ്യുത് നിഗം ലിമിറ്റഡ് കമ്പനി സന്ദർശിക്കും. കർഷകർ സമരം കടുപ്പിക്കുന്നു. ബുധനാഴ്ച ഡൽഹിയിൽ ലക്ഷക്കണക്കിന് പേരെ പങ്കെടുപ്പിച്ച് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് സംയുക്ത കിസാൻ മോർച്ച. 10 രാജ്യവ്യാപകമായി തീവണ്ടികൾ തടയുമെന്നും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും സമരം തുടരുമെന്നും നേതാക്കൾ അറിയിച്ചു. മധ്യപ്രദേശിലെ 29 മണ്ഡലങ്ങളിൽ 24 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് BJP. മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്കും സീറ്റുകൾ. പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെ ഒഴിവാക്കി.
ആഴ്ചകൾ നീണ്ട രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് പരിഹാരം. പാകിസ്ഥാനിൽ ഷഹബാസ് ഷെരീഫ് വീണ്ടും പ്രധാനമന്ത്രി. തെരഞ്ഞെടുപ്പ് ദേശീയ അസംബ്ലി വോട്ടെടുപ്പിലൂടെ. പാകിസ്ഥാനിൽ കനത്ത മഴ തുടരുന്നു. 29 മരണം, 50 പേർക്ക് പരിക്കേറ്റു. നിരവധി വീടുകൾ തകർന്നതായി റിപ്പോർട്ടുകൾ. മണ്ണിടിഞ്ഞ് പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു. രണ്ട് ദിവസമായി കനത്ത മഴ തുടരുകയാണ്. കൊല്ലം തേവലക്കര ഇണ്ടിളയപ്പൻ കിരാതമുക്തി ക്ഷേത്രത്തിലെ ഓപ്പൺ എയർ സ്റ്റേജ് സമർപ്പിച്ചു. NSS ട്രഷറർ അഡ്വക്കേറ്റ് NV അയ്യപ്പൻപിള്ള സമർപ്പണം നിർവഹിച്ചു. ദേവസ്വം പ്രസിഡന്റ് NC രാജഗോപാൽ, സെക്രട്ടറി B സുരേഷ് കുമാർ, KS വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. സുരാജ് വെഞ്ഞാറമൂട് തമിഴിലേക്ക്. വിക്രം നായകനാകുന്ന തമിഴ് ചിത്രത്തിൽ സുരാജ് വെഞ്ഞാറമൂടും ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കും. SJ സൂര്യയും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്.